ഹലോ ഫ്രണ്ട്സ്, മിസ്റ്റർ ആൻഡ് മിസസ് മലേഴ്സിന്റെ പുതിയ രവി. ചന്ദ്രന്റെ പേര് ഹലോ ഫ്രണ്ട്സ്, മിസ്റ്റർ ആൻഡ് മിസസ് മലേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും ഒരു പുതിയ ചലഞ്ചുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ആക്ച്വലി ഒരു സിമ്പിൾ ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ചലഞ്ചിന്റെ പേരെന്ന് പറഞ്ഞാല് ഹൗ മച്ച് ഡു വി നോ ഈച്ച് അദർ എന്നൊരു ചലഞ്ചാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ഒരു 8 ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട് എന്നെ കുറിച്ചുള്ളത്. അപ്പൊ അവളുടെയിലും ഉണ്ട് ഒരു 8 ക്വസ്റ്റ്യൻസ്. നമ്മള് പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല, ഞാൻ 8 ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ടോൺചാൻ 8 വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കാണാണ്ട് ഞങ്ങൾക്ക് എനിക്കറിയത്തുള്ളൂ ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്, ടോൺചാൻ എഴുതുള്ളൂ. ഇനിയിപ്പോ ഞങ്ങൾ വായിക്കുമ്പോ അറിയത്തുള്ളൂ എന്താ എഴുതി വെച്ചേക്കുന്നത്. ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ള ആൻസർ പറയണം. അങ്ങനെയാണ്. അപ്പം ആൻസർ പറയാത്തവർക്ക് നമ്മൾ ഇന്ന് നല്ല അടിപൊളി മേക്കപ്പ് ആണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ബിന്നയുടെ കൊറേ മേക്കപ്പ് സെറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് അടിപൊളി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നല്ല സുന്ദരിയാക്കാനുള്ളത്. അതുപോലെ ഇന്ന് നമ്മള് ഒരു 10 സെക്കൻഡ് ടൈമർ ആണ് വെക്കാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിട്ട് 10 സെക്കൻഡ് ആണ് വെക്കുന്നത് നമ്മുടെ ടൈമർ ഇന്ന്. അപ്പൊ നമുക്ക് നേരെ പോയാലോ. അപ്പൊ ആദ്യം ആര് പേപ്പറെടുക്കും? ലേഡീസ് ഫസ്റ്റ് ഒന്നല്ലേ? ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എഴുതി വെക്കണം. അവളെന്നെ കൊല്ലാനുള്ള ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചേക്കണേ എന്ന് തോന്നുന്നു. എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പെർഫ്യൂം. അത് അടിച്ചോണ്ട് വരുമ്പേ എനിക്ക് ഭയങ്കര നല്ല നല്ല സ്മെല്ലാണ്. ക്വസ്റ്റ്യൻ മാറ്റി വെച്ചേരെ. അപ്പൊ എന്റെ ചാൻസ് ഞാൻ നോക്കട്ടെ. ഇനി പൗഡർ മാറ്റി വെച്ചാലോ? ഇതും ബസ് എഴുതി വെച്ചേക്കുന്ന ഞാനും ഇച്ചാച്ചനും ഐവാനുമായി ടൂറ് പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എവിടെ? ദുബായിക്ക്. ഞങ്ങളൊരു ക്രൂസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ 28 February ആക്ച്വലി ക്രൂസ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ കൊറോണ കാരണം എല്ലാം കുളമായി പോയി. അപ്പൊ ആ ക്രൂസ് വീണ്ടും ഇതെല്ലാം കഴിയുമ്പോഴത്തേനും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം അതാണ് ഇത്. ഓക്കെ, അപ്പൊ ഒരു പോയിന്റ് ഞാൻ എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോ എന്റെ ചാൻസ് ആണ്. തുടങ്ങിക്കോ. അതെ അതെ, ഇതങ്ങനെ പറഞ്ഞാ. നമ്മൾ ആദ്യം കണ്ട സ്ഥലം ഡൽഹിയിലെ പള്ളി. എന്റെ ചേട്ടൻ ഡൽഹിയിലാണ്, ഡോൺചേട്ടന്റെ ചേച്ചി ഡൽഹിയിലാണ്. അപ്പൊ അവിടെ വന്നപ്പം ഡോൺചേട്ടൻ അവരുടെ ഫാമിലി ആയിട്ട് പള്ളി വന്നു, ഞാൻ എന്റെ ചേട്ടന്റെ കൂട്ടത്തിൽ പള്ളി വന്നു. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് സംസാരിച്ചൊന്നും ഇല്ല. ആരാ ഇതുപോലെ ഇവിടുത്തെ മമ്മ പരിചയപ്പെടുത്തി, ഇതാ കേട്ടോ എന്റെ മോൻ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. നമ്മള് അതിന്റെ ഒന്നും ചെയ്യുന്നില്ല. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അപ്പം ഇനി എന്റെ ചാൻസ് ആണ്. നോക്കട്ടെ, എന്റെ ബ്രഷിന്റെ കളർ. ഓ, ടൂത്ത് ബ്രഷ് ആണ്. എനിക്ക് അറിയാം, കാരണം അയ്യോ ഇടയ്ക്കിടയ്ക്ക് അപ്പ ബ്രഷ് അമ്മ ബ്രഷ് എന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് പോയി. എടുത്തോ വേദന എടുത്തോ അടുത്തെടുത്തോ. ഞാൻ ജനിച്ച സ്ഥലം. ഞാൻ ജനിച്ച സ്ഥലം
തക്കഞ്ചേരിയില് അല്ല മാലതിയിലല്ല തൃശ്ശൂര് തൃശ്ശൂര് ഹോസ്പിറ്റലില് അടുത്ത ഞാൻ എടുക്കാൻ പോവാണേ. ഇത് നമുക്ക് ഇച്ചിരി വേണം ഒരുപാടില്ലേ. നോക്കട്ടെ ഇതെന്തോ നിങ്ങൾ എല്ലാത്തിലും വെച്ച എനിക്ക് ഏത് ഡ്രസ് ഇടാനാണ് ഇഷ്ടം കംഫർട്ടബിൾ. ജീൻസും നോക്കൂ അല്ലേ. സിമ്പിൾ ആയി പാവം വിട്ടു വന്നല്ലോ ഞാൻ. അടുത്ത മേക്കപ്പ് എനിക്ക് കുത്തി ഉണ്ടല്ലോ. ഒരു മാസം ഇടക്കിടക്ക് പറയാം എനിക്ക് ഈ വണ്ടി ഇഷ്ടം ഈ വണ്ടി അതല്ലേ ഞാൻ ഏത് നിയമയോ അല്ലെങ്കിൽ എനിക്കിപ്പോ ഉടനെ മേടിക്കുവാണെങ്കിൽ ഒരു കവാസാക്കി നിഞ്ച എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു 300 സി സി ആണ്. ഇതൊക്കെ എന്നാ സാധനം എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം ഐവാൻ ഉണ്ടായ സമയമാണ്. എന്റെ ഫേവറേറ്റ് കളർ എല്ലാം ബ്ലൂ അല്ലേ, ബ്ലൂ മയം അല്ലേ. ഞാൻ 5 ഞാൻ 5 to 10 വരെ പഠിച്ച സ്കൂളിന്റെ പേര് ഞാൻ ഇന്ന് എന്താ ചെയ്യണം പിന്നെ എന്റെ ഭീഷ വെച്ചിട്ട് പോലെ എന്റെ കൺവേഷൻ എത്രയോട് സാധനം. അത് അടുത്ത എന്റെയാണോ അല്ല നിന്റെയാ പോണു ഞാനല്ലേ ഇപ്പൊ തെറ്റിച്ചേ. എന്താ ഉറക്ക വായിക്കേ സാംസങ് അല്ലേ ഓപ്പോ അല്ലേ എന്റെ ഇരിക്കുന്നത്. ഏത് ഫോണാണ് ഞാൻ ഫസ്റ്റ് വാങ്ങി തന്നേ. ഫസ്റ്റ് ആണ്. ഏത് ഫോണാണ് ഞാൻ ഫസ്റ്റ് വാങ്ങി തന്നത്? സാംസങ്ങിന്റെ ഫോൺ. ഏതാ മോഡലൊക്കെ പറയണേ, ഇതൊന്ന് സാംസങ്ങിന്റെ ഫോൺ പറഞ്ഞിട്ട് കാര്യമില്ല. നീ എനിക്ക് ഇത് ഞാൻ നിനക്ക് തന്നെ ഇത് തരാം. ഇവിടെ ജൂൺ 6
എന്നെ കുത്തിയൊക്കെ നോക്കിയാക്കി ഒരു സൈഡ് പോരെ ഞാൻ മനഃപൂർവ്വമാണോ മോത്തിക്കൊന്ന് ചുക്കി ചുളിഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ദുബായിക്ക് പോയ വർഷം പത്തൊമ്പതാം വയസ്സിലെ പോയെന്നറിയാം ഫസ്റ്റ് ട്രെയിനിങ്ങിന് പോയതല്ലേ ദുബായില് പത്ത് സെക്കൻഡ് തരാൻ വേണം കാൽക്കുലേറ്റർ എടുത്തിട്ടോ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കി അടിപൊളി ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട കളർ ഒന്നുമില്ല എല്ലാ കളറും ടൈമർ വെച്ചില്ലല്ലോ ടൈമർ വെക്കണേ ടൈമർ വെക്കണേ പീച്ച് അല്ല പീച്ച് അല്ല എന്താ രണ്ട് പിന്നെ പക്കത്തില്ല ഇത് ഓരോ കളറും ചോദിക്കണമെങ്കിൽ ഒറ്റ ആൻസർ പറ്റത്തുള്ളൂ എന്ത് രസമാണ് ഞാൻ ചെയ്തേ പെട്ടെന്ന് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മെയ് 13th 1992 എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഫ്രൈഡ് റൈസ് അപ്പൊ നമ്മള് 8 ക്വസ്റ്റ്യൻ വെച്ച് രണ്ടുപേരും ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്റെ കോലം കണ്ട് മനസ്സിലാവും എത്ര ക്വസ്റ്റ്യൻസ് ശരിയായി എത്ര ക്വസ്റ്റ്യൻസ് ശരിയായിട്ടില്ല നമുക്കൊന്ന് കാണിച്ചാൽ കൂടെ ക്യാമറയിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിച്ചത് ഞമ്മളിങ്ങനെ കലാകൃതാണ് അല്ലേ വളരെ സിമ്പിൾ ഒരു ചലഞ്ച് ആയിരുന്നു എന്നിട്ട് പോലും ഞങ്ങളെ കൊണ്ട് ഫുള്ള് ആൻസർ പറയാൻ പറ്റി അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഈ ചലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ അമർത്തുക പിന്നെ നിങ്ങളുടെ കമന്റ്സ് സപ്പോർട്ടുമാണ് ഞങ്ങളെ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ പ്രചോദിപ്പിക്കുന്നത് അപ്പൊ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം ബൈ പ്രചോദിപ്പിക്കുന്നു അതിന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു വേറെ പറഞ്ഞേ ബൈ.